നമസ്കാരം ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ കുത്തുവാക്കുകൾ എങ്ങനെയാണ് ആളുകളുടെ ജീവിതം വലിച്ചെറിയുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം കടുത്ത മാനസിക സംഘർഷത്തെ അതിജീവിക്കാൻ സാധിക്കാതെ ജീവൻ ഒടുക്കുകയായിരുന്നു നവീൻ ബാബു പി പി ദിവ്യയുടെ ഭീഷണിയെ ഒരുപക്ഷെ അദ്ദേഹം അതിജീവിച്ചേനെ അദ്ദേഹത്തിന് ആ തീവണ്ടി മിസ്സാകാതിരുന്നെങ്കിൽ എന്നാൽ വിധി മറിച്ചായിരുന്നു ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നേന് എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് നവീൻ ബാബു ആത്മഹത്യക്ക് മുമ്പ് അനുഭവിച്ച മാനസിക സംഘർഷങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യം കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തെത്തിയ അദ്ദേഹം മടങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് ബാഗുമായി വീണ്ടും എത്തിയപ്പോഴേക്കും തീവണ്ടി പുറപ്പെട്ടിരുന്നു പിന്നീട് മണിക്കൂറുകളോളം സ്റ്റേഷനിൽ ചെലവിട്ട ശേഷമാണ് തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോയതും ജീവൻ ഒടുക്കിയതും ആത്മഹത്യക്ക് മുമ്പ് നാലര മണിക്കൂറാണ് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചത് ഇത് സംബന്ധിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ആകെ മാനസിക നില തകർന്നവനെ പോലെ ആയിരുന്നു അദ്ദേഹം യാത്ര എപ്പി യോഗത്തിന് ശേഷം വൈകിട്ട് ആറോടെ ഔദ്യോഗിക വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട അദ്ദേഹം ഇരുന്നൂറ് മീറ്റർ ദൂരെ മുനീശ്വരൻ കോവിലിന് സമീപം ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു കോവിൽ പരിസരത്ത് കുറച്ച് സമയം ചെലവഴിച്ച ശേഷം ആറ് നാൽപ്പത്തഞ്ചോടെ ഓട്ടോറിക്ഷയിൽ താമസ സ്ഥലമായ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് പിന്നീട് ഭാര്യ ഉൾപ്പെടെ മൂന്നുപേർക്ക് ഫോൺ ചെയ്തു നേരത്തെ ബുക്ക് ചെയ്ത മലബാർ എക്സ്പ്രസിന് നാട്ടിലേക്ക് പോകാനായി എട്ട് മുപ്പത്തഞ്ചോടെ ക്വാർട്ടേഴ്സ് ഇറങ്ങി പള്ളിക്കുന്നിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്ക് തീവണ്ടി സ്റ്റേഷൻ വിട്ടിരുന്നു അതോടെ ബാഗുമായി പ്ലാറ്റ്ഫോമിലെ കസേരയിൽ തലയായി ചരമണിക്കൂറോളം ഇരുന്നു വീണ്ടും ഫോൺ വിളിച്ചു പിന്നീട് ഇരിപ്പടത്തിൽ ബാഗ് വെച്ച ശേഷം ഫ്ളാറ്റ്ഫോമിലൂടെ കുറേ ദൂരം നടന്നു അതിനിടയിൽ പാളത്തിൽ ഇറങ്ങുന്നതായും സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യത്തിൽ ഉണ്ട് പാളത്തിൽ അദ്ദേഹം ഇറങ്ങിയതുപോലും സകലതും തകർന്നവനെ പോലെയായിരുന്നു സ്റ്റേഷനകത്ത് നടക്കുകയും ഇരിക്കുകയും ചെയ്യുന്നതിനിടയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു ഇടയ്ക്ക് ഫോൺ ചെയ്തു പിന്നീട് വീണ്ടും സീറ്റിലെത്തിയ ശേഷം മണിക്കൂറുകളോളം സാമൂഹിക മാധ്യമങ്ങളിൽ നോക്കിയിരുന്നു പുലർച്ചെ ഒന്നോടെ ബാഗുമായി സ്റ്റേഷന് പുറത്തിറങ്ങി റോഡിലിറങ്ങിയ ഓട്ടോറിക്ഷയിൽ വീണ്ടും പള്ളിക്കുന്നിലെ താമസ സ്ഥലത്തേക്ക് പോയി പുലർച്ചെ ഒന്ന് മുപ്പത് വരെ ഓൺലൈനിൽ ഉണ്ടായതായി അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു പുലർച്ചെ അഞ്ചിനും ആറിനും ഇടയിലാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത് എന്നാണ് സൂചന യാത്രായപ്പ് യോഗത്തിന് ശേഷം ഔദ്യോഗിക വാഹനത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള മുനീശ്വരൻ കോവിലിനടുത്ത് എ ഡി എം കെ നവീൻ ബാബുവിൻ ഇറങ്ങുമ്പോൾ ക്വാട്ടേഴ്സിന്റെ ഒരു താക്കോൽ തനിക്ക് കൈമാറിയിരുന്നതായി ഡ്രൈവർ ഷബ്സുദ്ദീൻ മൊഴി നൽകിയിരുന്നു നവീന്റെ ക്വാർട്ടേഴ്സിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ താമസിച്ചിരുന്നു അദ്ദേഹം മുറിവിടുമ്പോൾ ആ കൈമാറിയ താക്കോൽലുപയോഗിച്ചാകും നാട്ടിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ച് നവീൻ ബാബു തിങ്കളാഴ്ച രാത്രി ക്വാട്ടേഴ്സ് തുറന്നതെന്നാണ് പോലീസിൻ്റെ നിഗമനം യാത്രായപ്പ് യോഗത്തിന് ശേഷം പള്ളിക്കുന്നിലെ ക്വാട്ടേഴ്സ് ഒഴിവാക്കി പോകാനായിരുന്നു അദ്ദേഹം ആദ്യം തീരുമാനിച്ചിരുന്നത് അതിനായി ക്വാട്ടേഴ്സിൻ്റെ താക്കോൽ കളക്ട്രേറ്റിൽ തിരിച്ചേൽപ്പിച്ചു എന്നാൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിയെ യാത്രായ്പ്പ് യോഗത്തിൽ കയറി ചെന്ന് നടത്തിയ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം താക്കോൽ വീണ്ടും വാങ്ങി തീവണ്ടിയുടെ സമയമാകാറായപ്പോൾ വേറെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഔദ്യോഗിക വാഹനത്തിൽ പുറപ്പെട്ടെങ്കിലും പാതി വഴിയിൽ ഇറങ്ങി അപ്പോഴാണ് ഷംസുദിന് താക്കോൽ കൈമാറിയത് ഏറെ ദുരൂഹമാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ കയ്യിലുള്ള താക്കോൽ തിരികെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തു ഇതാകും ഡ്രൈവർക്ക് നൽകിയത് വസ്ത്ര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മുൻപ് അവധിക്കു പോയപ്പോൾ നവീൻ ബാബു നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നാൽ യാത്രായ്പ്പ് യോഗം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ എടുക്കാനായി ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഓഫീസിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിരുന്നുമില്ല ഫോൺ വിളിച്ചിട്ടും എടുക്കാതിരുന്നതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ ക്വാർട്ടേഴ്സിലെത്തിയവർ കണ്ടത് മുൻവാതിൽ പാതി തുറന്നിട്ട നിലയിലായിരുന്നു അതിരാവിലെ ഉണർന്നു വാതിൽ തുറന്നിടുന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു എന്ന തരത്തിലാണ് പ്രചരണം അത് പ്രതീക്ഷിച്ചാണ് ഡ്രൈവറും ഗൺമാനും അയൽവാസി മുറിക്കുള്ളിൽ കയറിയത് എന്നും പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മരണം നടന്നത് പുലർച്ചെ നാലരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിലെന്നാണ് റിപ്പോർട്ടിലുള്ളതെന്നാണ് സൂചന